എൻ്റെ പേര് ഗായത്രി ലൈല ബൈജു. ഞാനിപ്പം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡ്. ഏറെക്കുറെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഗ്യാപ്പിൽ എൻ്റെ ഞാൻ ചാരി കടന്ന് ഉറങ്ങുന്ന സമയത്ത് ബാക്കുന്ന ഒരാൾ എന്നെ മോശമായിട്ടുള്ള രീതിയിൽ ടച്ച് ചെയ്തു. അന്നേരം തന്നെ ഞാൻ എണീറ്റിട്ട് അയാളടുത്ത് ഒച്ചത്തിൽ തന്നെ പ്രതികരിച്ചു, നിങ്ങൾ എന്ത് വൃത്തിയോടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഒച്ചത്തിലാണ് പ്രതികരിച്ചത്, കാരണം കുട്ടിക്കാലം മുതൽ നമ്മളടുത്ത് എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഒച്ചത്തിൽ പ്രതികരിച്ചാൽ അടുത്തടുത്ത ആൾക്കാരുള്ളതുകൊണ്ട് അവർ നമ്മളെ സേഫാക്കും. ഒരിക്കലും വെറുതെ ചെറിയ സൗണ്ടിലോ അല്ലെങ്കിൽ പേടിച്ച് മാറോ ചെയ്യരുത്, ഒച്ചത്തിൽ പ്രതികരിച്ചാൽ അടുത്തുള്ള ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഓടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഒച്ചത്തിൽ പ്രതികരിച്ചു, അയാളൊന്നും മിണ്ടാതിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നു ഈ കസേരയിൽ, മീൻസ് ഇതിലിരുന്നു. ഇതിലിരുന്നപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി, അയാൾ ബാക്കിൽ തന്നെ ഇരിക്കുക. അപ്പം ഞാൻ പിന്നെ അയാളെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ധൈര്യത്തിലാണ് ചേട്ടാ ഇനി ഇവിടെ ഇരിക്കുകയെന്ന് ചോദിച്ചു. അപ്പം അയാൾ സോറി എന്ന് പറഞ്ഞ അയാൾ രണ്ട് സീറ്റ് അപ്പുറത്തേക്ക് മാറിയിരുന്നു. എൻ്റെ ഈ പാരലൽ ഇപ്പുറത്തുണ്ടായിരുന്നത് രണ്ട് കോളേജ് പിള്ളേരാണ്. ഞാൻ ഒരു കോളേജ് അധ്യാപികയായിരുന്നു, മലബാർ കോളേജിലൊക്കെ കുറേ ഓൾമോസ്റ്റ് 7 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പ്രായമുള്ള രണ്ട് മക്കൾ കുട്ടിപ്പുറത്ത് ഇരിപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടക്ടർ എന്ന് പറഞ്ഞൊരാൾ ഇരിക്കുന്നുണ്ട്. ഈ ഇവർ ഇത് ഈ പ്രോസസ്സ് മൊത്തം കണ്ടിട്ട് ഒരു വാക്ക് എന്നോട് മിണ്ടിയില്ല. പിന്നെ ഞാൻ ഇനി ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എന്തോ ഒരു ഇൻസെക്യൂറായിട്ട് ഫീലിംഗ് വന്നു എനിക്ക്. അപ്പം ഞാനാണെങ്കിൽ അത്യാവശ്യം ഒരു കഴിഞ്ഞൊരു 8-10 വർഷമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതാണ്. കെ എസ് ആർ ടി സി പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയിലെ ചേട്ടന്മാർ അത്രയും നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടാണ് ഇത്രയും കാലം പെരുമാറി. നമുക്കൊരു സേഫ് ഫീലിംഗ്, വീട്ടിലിരിക്കുന്ന ഫീലിംഗാണ് എനിക്ക്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലിരിക്കുന്ന ഫീലിംഗ് എനിക്ക് ശരിക്കും എൻ്റെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ ഇഷ്ടംപോലെ തവണ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് മുമ്പ് ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ചേട്ടൻ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു, ഫ്രണ്ടിലിരിക്കുകയായിരുന്നു. പുള്ളി എറണാകുളം സ്റ്റാൻഡ് എത്തിയപ്പോൾ ഉള്ളിലോട് പറഞ്ഞു, ചേട്ടൻ ഒരു ചായ കുടിക്കണം, ബസ് മിസ്സായി പോവോ ഓടിയിട്ട്. ഇല്ല മോളെ പോയി ചായ കുടിച്ചോ, ബസ് പെട്രോൾ അടിക്കാൻ നിർത്തിയിരിക്കുകയാണ്, വളരെ നീറ്റായിട്ട് പറഞ്ഞു നമ്മൾ ചായ കുടിച്ച് വന്നതാണ്. എൻ്റെ കൂട്ടുകാരിയുണ്ട്, ശില്പി ഇവിടെ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇവിടെ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. എനിക്ക് ഇരുന്നിട്ട് പേടിയാവാൻ തുടങ്ങി. ഒരു കുഞ്ഞിലുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്ന് ആകെപ്പാട് പൊളിഞ്ഞു. അപ്പം ഞാൻ നേരെ പോയി ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഇത്രയും സംഭവിച്ചിട്ട് ചേട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, ചേട്ടൻ എന്താ എന്നടുത്ത് എന്താണെന്ന് പോലും ചോദിച്ചില്ലല്ലോ ചോദിച്ചപ്പോൾ. അത് ചെറിയൊരു കാര്യമല്ലേ, അയാളങ്ങനെ ചെയ്തിട്ട് അയാൾ മാപ്പ് പറഞ്ഞില്ലേ, പിന്നെ നിങ്ങളിതിനകത്ത് സംഭവമാക്കുന്നുള്ള രീതിയിൽ, നിങ്ങളിതിനകത്ത് ഇഷ്യൂ ആക്കുന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, ചേട്ടാ അയാൾ മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തത് ചെറിയ കാര്യമാണോ, അയാൾക്ക് അറിയാണ്ട് പറ്റിയതായിരിക്കും. അയാൾ എന്നെ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് എൻ്റെ അടുത്ത് ദേഷ്യത്തിൽ ഭയങ്കര ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ. അപ്പം എനിക്ക് കുറച്ച് ദേഷ്യം പിടിച്ചു. ഞാൻ അയാളടുത്ത് പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത്, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ മനസ്സിൽ മനുഷ്യന്മാർ പൊളിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെയല്ല റെസ്പോണ്ട് ചെയ്യാം, മോളെ സാറല്ല പോട്ടെ കുഴപ്പമില്ല, അയാൾക്ക് ചിലപ്പോൾ അറിയാണ്ട് പറ്റിയതായിരിക്കും, ഡോണ്ട് വറി, വിഷമിക്കേണ്ട എന്ന് അയാൾ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. അയാളത് പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞാൽ അയാളെ കുറേ ബ്ലെയിം ചെയ്തു. ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പോലീസിലേക്ക് ഓക്കെ പോലീസിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ പോലീസിലേക്ക് പോവാം. പോലീസിലേക്ക് പോവാന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ മൂവ് ചെയ്ത് മുമ്പോട്ട് പോയപ്പം ഈ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ മനുഷ്യൻ കൈകുപ്പി സോറി പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ട് തട്ടിപ്പോയതാണ്, പിടിക്കാൻ വേറെ സ്പേസ് ഇല്ലാതെ വന്നപ്പോൾ തട്ടിപ്പോയതാന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ അറിയാൻ പാടില്ല അയാൾ തട്ടിപ്പോയതാണോ അതോ അയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോടല്ല, എനിക്ക് ഈ കണ്ടക്ടറോടാണ് എനിക്ക് പരാതി എന്ന് ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു. പറഞ്ഞിട്ട് അപ്പം ഇയാൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കോംപ്രമൈസ് ആക്കാനാണെങ്കിൽ പിന്നെ ഞാൻ എന്നെ പോലീസിലേക്ക് പോകുന്നു, എന്നോട് പരാതി പറ ഞാൻ പോലീസ് പോകുന്നത്. കുറേ ദൂരം പോയിട്ട് ഒരു ഹൈവേ തൃശ്ശൂരിൻ്റെ ആ ടോളിൻ്റെ അവിടെ എവിടെയുള്ളൊരു ഹൈവേ പോലീസിൻ്റെ അവിടെ നിർത്തിയിട്ട് രണ്ട് സാറന്മാർ വന്നു, അകത്ത് വന്നിരുന്ന് സംസാരിച്ചു, കരഞ്ഞു പോയി, എനിക്ക് മൊത്തം പൊളിഞ്ഞു. ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും കേൾക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു, ആരും റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നു, എനിക്ക് സങ്കടം, അയാളും ഉപദ്രവിച്ചതല്ല, ഞാൻ 10 കൊല്ലമായി ട്രാവൽ ചെയ്യുന്നുണ്ട്, പലരും പല രീതിയിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ സഹിക്കാറുണ്ട്, പ്രതികരിക്കാറുണ്ട്, സഹിക്കാറില്ല പ്രതികരിക്കാറുണ്ട്. ഒച്ചത്തിൽ പ്രതികരിക്കുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ ഇത്രയും കാലം പ്രതികരിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മനുഷ്യരുള്ളിടത്ത് നമ്മൾ സേഫാന്നുള്ളൊരു മണ്ട വിശ്വാസമുണ്ട്, അതൊന്ന് പൊളിഞ്ഞു കിട്ടി. ഈ ഇതിനകത്തിരുന്ന ഒരു മനുഷ്യൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ആ പോലീസുകാർക്കത് മനസ്സിലായി, പോലീസുകാർ വളരെ സ്നേഹത്തോടെ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് 3 ഓപ്ഷൻസാണ് ഉള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പോലീസ് ഈ വണ്ടി ഇപ്പം തന്നെ തൃശ്ശൂരേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ടും എനിക്ക് ഇവിടെയൊക്കെ പേടിയാണ്. എനിക്ക് എൻ്റെ വീട് കോഴിക്കോടാണ്, എനിക്ക് കോഴിക്കോടുള്ള മനുഷ്യരോട് ഭയങ്കര ട്രസ്റ്റാണ്. ഇവിടേക്ക് ഇനി എന്തൊക്കെയാണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, കോഴിക്കോട് പോയിട്ട് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ പോലീസുകാർ അയാളെ വിളിച്ച് താഴെ നിർത്തിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട് അയാൾ ഭയങ്കര ഒച്ചിട്ട് ഭയങ്കര എന്തൊക്കെയോ
സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു കയറി വന്നപ്പോഴത്തേക്കും ആദ്യം ആ പോലീസുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഇയാളുടെ തെറ്റാണ്, ഇയാൾക്കത് മനസ്സിലായി എന്നായിരുന്നു. പക്ഷേ അയാൾ ഒരു തരത്തിൽ സോറി പറയുന്ന പോട്ടെ, എൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല, ഒരു സ്നേഹത്തോട് കൂടിയിട്ട് അയാൾക്ക് തെറ്റ് മനസ്സിലായ പോലെ ഇല്ല. അപ്പോൾ ഈ ഡ്രൈവർ ചേട്ടന് അങ്ങനെ അടുത്ത് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്തല്ല, ആ ചേട്ടൻ പുറകിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് പറഞ്ഞു അത് വിട്ടുകളാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളപ്പം മറ്റയാളോട് പറയുകയാണ് അതിനെന്താണ് നിങ്ങളതിൽ ഇടപെടണ്ടെന്നൊക്കെ പറയാം. അയാൾ എന്തോ ഭയങ്കര പ്രൗഡാണ്, ഒരു ഹറാസ്മെൻറ്റ് നേരിട്ടൊരു പെണ്ണ് അതിൻ്റെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അവരെ വീണ്ടും വിക്ടിമൈസ് ചെയ്യാൻ വേണ്ടി ഉപദ്രവിക്കാൻ ഷൗട്ട് ചെയ്ത് സംസാരിച്ച് പേടിപ്പിച്ച് നിർത്തിയിട്ട് അതിന് അയാൾ ഭയങ്കര പ്രൗഡായിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കാം. ഇപ്പം ഞാനത് തൃശ്ശൂർ സ്റ്റാൻഡ് കഴിഞ്ഞ് കുറേ കൂടി മുമ്പോട്ട് പോയി, ഇത്രയും നേരമായിട്ട് എനിക്ക് ഇപ്പോഴും ആ വിഷമം പ്രതീക്ഷ മാറിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക, അയാൾ ഒന്ന് വന്ന് എന്നോട് സംസാരിക്കും. ഞാനിങ്ങനെ ദുഷ്ടമായിട്ടുള്ള ഒരാളൊന്നുമല്ല, ഇയാൾ വന്നതിൻ്റെ അടുത്ത് പറയാം മോളെ സോറി എനിക്ക് പറ്റിപ്പോയി ഞാൻ ഉറങ്ങിപ്പോയി എന്തെങ്കിലും ഒന്ന് അയാൾ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത് ഇത്രയും ഫീൽ ചെയ്യില്ലായിരുന്നു. പക്ഷെ അയാൾ ഇത്രയും നേരമായിട്ട് അയാൾ ഒരു അക്ഷരം അയാൾക്ക് തിരിച്ച് ചിന്തിക്കാൻ തോന്നിയിട്ടില്ല. അവസാനം ആ പോലീസുകാരൻ ലാസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പൊക്കിയെടുത്ത് അവിടുത്തെ തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ അറിയാഞ്ഞിട്ടല്ല ഇത്രയും മുട ഇറക്കണ്ടെന്നൊക്കെ പോലീസുകാരൻ വരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയും നേരമായിട്ടോ, ഇനിയിപ്പോൾ കോഴിക്കോട് വരെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അയാൾ ഇനി എൻ്റെ അടുത്ത് പോട്ടെ മോളെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണെന്ന് അയാൾ അഡ്മിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് ശരിക്കും അതിൽ ഭയങ്കര ദേഷ്യമുണ്ട്, കാരണം ഞാൻ ഇത്രയും പിള്ളേരോട് നിങ്ങൾ സോളോ പോകണം, ഒറ്റയ്ക്ക് പോകണം, KSRTC കയറി പോകണം, KSRTC ഏട്ടന്മാരൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒരു മനുഷ്യനും തൊടുവില്ല, ആൾക്കാർ പൊളിയാണ്, ആൾക്കാർ അടിപൊളിയാണ്, ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചാൽ ഒച്ചത്തിൽ പ്രതികരിച്ച ആൾക്കാരൊക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നു പറഞ്ഞ് എൻ്റെ സ്റ്റുഡൻസ് പിള്ളേരെ പോക്കി പുറത്തു പോകാൻ വിടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിപ്പോൾ ധൈര്യമില്ല പിള്ളേരോടത് പറയാം, എനിക്ക് ധൈര്യം വരണമെങ്കിൽ ഈ വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഉണ്ടാവരുത് ആർക്കും. ഇങ്ങനെ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മാസ് KSRTC എന്ന് പറഞ്ഞ് മലയാളി കൊണ്ടുനടക്കുന്ന KSRTC ഉള്ളിൽ ആർക്കും ഇനി ഇങ്ങനൊരു ഗതികെട്ട ദുരന്തവസ്ഥ വരരുത്. എനിക്ക് മനുഷ്യരാശിയിലെ പ്രതീക്ഷ വിശ്വാസം ഈ ഇവൻറ്റോടുകൂടി പോരുതെന്ന് ഉള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ.